അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഹോളിഡേ സ്റ്റുഡിയോസ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് സോഫ്റ്റ്വെയർ ഉണ്ട്, പവർ ഡയറക്ടർ പിന്നെ കൈൻ മാസ്റ്റർ. ഈ രണ്ട് സോഫ്റ്റ്വെയറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സോഫ്റ്റ്വെയറുകൾ. അപ്പോൾ ഞാൻ ആ സോഫ്റ്റ്വെയർ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയതാണ് ഈ രണ്ട്, പവർ ഡയറക്ടറും കൈൻ മാസ്റ്ററും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കൈൻ മാസ്റ്റർ എന്ന കോൺസെപ്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് നോക്കാം. 100 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ഉണ്ട് ഈ സോഫ്റ്റ്വെയറിന്. പക്ഷേ ഇത് പെയ്ഡ് രണ്ട് തരത്തിലുണ്ട്, പെയ്ഡ് വെർഷനും അൺപെയ്ഡ് വെർഷനും ഉണ്ട്. പെയ്ഡ് വെർഷനിൽ വാട്ടർമാർക്ക് വരും, പിന്നെ അങ്ങനെ അല്ല അൺപെയ്ഡ് വെർഷനിൽ വാട്ടർമാർക്ക് വരും. നമുക്ക് ഇതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ ഒന്ന് കണ്ടേക്കാം. അപ്പോൾ അടിപൊളിയൊരു പ്രൊഫഷണൽ ഒരു അഡോബ് ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഒരു ഫീൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ വലിയ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രീമിയം വെർഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതാണ് ക്രോമിൽ നിന്ന്. പക്ഷേ പുതിയ അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൂ. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പ്രീമിയം വെർഷൻ നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്നത് കാണിക്കാം. അപ്പോൾ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത് പെയ്ഡ് വെർഷൻ എൻ്റെ കോപ്പിയാണ്. അപ്പോൾ ഒറിജിനൽ പ്ലേ സ്റ്റോറിലുള്ള വെർഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മേളിൽ മെയ്ഡ് വിത്ത് കൈൻ മാസ്റ്റർ എന്നൊരു വാട്ടർമാർക്ക് വരും നമ്മുടെ വീഡിയോയ്ക്കൊക്കെ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ആ വെർഷൻ ഇപ്പോൾ ഉപയോഗിക്കാത്തത്. അപ്പോൾ ഇത് അതിൻ്റെ തന്നെ കഴിഞ്ഞ മുമ്പിലുണ്ടായിരുന്ന ഓപ്ഷൻ. അപ്പോൾ ഈ നമ്മൾ ആദ്യമായിട്ടൊരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ സോഫ്റ്റ്വെയറിലേക്ക് പോവാം. സോഫ്റ്റ്വെയറിലേക്ക് പോയിട്ട് ഇതിനിടയിൽ മൂന്ന് സെറ്റിങ്സ് പിന്നെ ഒരു ഒരു ബോക്സിൽ ഒരു പ്ലസ് കാണിക്കുന്നുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൊജക്റ്റ് അസിസ്റ്റൻസ് എം ടി പ്രൊജക്റ്റ് ഉണ്ട്. ആദ്യമായിട്ട് തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ പ്രൊജക്റ്റ് അസിസ്റ്റൻസിലേക്ക് പോവാം. പിന്നെ എം ടി പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ നമുക്കിത് പരിചയമായിട്ട് പിന്നെ നമുക്ക് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് തന്നെ ആദ്യമായിട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിന് ടൈറ്റിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ഇത് കൊടുക്കുവാണ്. അപ്പോൾ കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. അപ്പോൾ അടുത്ത അവർ നമുക്ക് നമ്മുടെ മീഡിയ സെക്ഷനിൽ പോയിട്ട് ഫോട്ടോ ഏതൊക്കെ വേണം അങ്ങനെ കുറേ ഇതൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ ഒട്ടുമിക്ക എളുപ്പത്തിന് വേണ്ടി ഒട്ടുമിക്ക ഇതും ഞാൻ ഇതിനകത്താണ് എഡിറ്റ് ചെയ്യാറ്. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ ഒരു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഒരു പോസ്റ്റ് നമുക്ക് അത് കയറ്റിടാം. പിന്നെ നമുക്ക് ബാക്ക് അടിച്ചിട്ട് നമുക്കൊരു വീഡിയോ ഒക്കെ എടുത്തിടാം. അങ്ങനെ പല പല കുറേ ഫീച്ചറൊക്കെ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഒരു വീഡിയോ എടുത്ത് ഞാൻ ഇതിനകത്ത് ഇടാൻ പോണതാണ്. ഓക്കെ, അതിന് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ രണ്ട് വീഡിയോ, പിന്നെ അതിൻ്റെ ഓൺ സ്റ്റേജ് ബാക്ക്ഗ്രൗണ്ട്, ഈ ഓൺ സ്റ്റേജ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം. അത് ബേസിക് ആണെങ്കിൽ ബേസിക് സെലക്ട് ചെയ്യാം. പിന്നെ ഓപ്പണിങ് ടൈൽസ് അതൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ കൈ എന്ന് പറഞ്ഞാൽ കൊടുക്കാം. മിഡിലിൽ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ എന്ന് കൊടുക്കാം. വീഡിയോ വർക്ക് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഡെമോ കാണിക്കണോണ്ടാണ്. നെക്സ്റ്റ് കൊടുക്കാം. അത് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ആഡിയോ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ബീറ്റിൽ നിന്ന് ഒരു ആഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തു. അപ്പോൾ മേളിൽ ഓക്കെ. ഇപ്പോൾ ഈ ഇത് നമുക്ക് കേട്ടോളാണ്. ഇപ്പോഴത്തെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്ത ഉടനെ നമുക്കൊരു ഒരു പ്രൊഫഷണൽ ആപ്പിൻ്റെ ഒരു ഇത് കാണാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ബിഗിനേഴ്സാണ് ഇങ്ങനെ തുടങ്ങുന്നത്. ഇനി നമുക്ക് പ്രൊഫഷണലിലേക്ക് കിടക്കാം. പ്രൊഫഷണലിലേക്ക് കിടക്കുമ്പോൾ നേരെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ക്ലിക്ക് ചെയ്തു. ഇനി എം ടി പ്രൊജക്റ്റ് അടിച്ചു. അപ്പോൾ നേരെ ബ്ലാങ്ക് ഒരു ഇതിലേക്ക് പോകും. ബ്ലാങ്ക് ഒരു ഇതിലേക്ക് പോയാൽ നിങ്ങൾക്ക് മീഡിയ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഒരു പ്രോ ലുക്ക് കൊടുക്കാം. പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഓട്ടോമാറ്റിക് സെറ്റാണ്. ഇതിലൊന്ന് കൊടുക്കാം. നമുക്ക് ഇനി ഒരു വീഡിയോ, ഞാൻ നേരത്തെ ഇതുപോലെ ഒരു വീഡിയോ ഞാനിപ്പോൾ എടുക്കാൻ പോകുകയാണ്. ആ വീഡിയോ എടുത്തിട്ട് നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്യാൻ സ്റ്റെപ്സ് ഒക്കെ നോക്കാം. ഞാനിപ്പോൾ ഒരു വീഡിയോ ഞാനിപ്പോൾ തന്നെ എടുക്കട്ടെ. ഒരു മിനിറ്റ്. അപ്പോൾ ഒരു വീഡിയോ ഞാൻ എടുത്തു. ഒരു വീഡിയോ എടുത്തപ്പോൾ അത് ലോഡായിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ അപ്പോൾ ആ വീഡിയോ എടുത്തു. ഇനി നമുക്ക് ആ വീഡിയോയിൽ ഇൻട്രോ ലെയർ എന്ന് വെച്ചാൽ പല പല ലെയറുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഓവർലേ, ഇമേജ് എഫക്റ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇറക്കുന്നത് വെച്ചാൽ ഒരു റെക്കമെൻഡേഷനോടെ കൂടിയാണ്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇറക്കണേ. അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാത്തിനും ഓപ്ഷൻസ് ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിൽ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിന് ലെയറിലേക്ക് പോകുമ്പോൾ ഇമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ മാർക്കൊക്കെ ആഡ് ചെയ്യാനാണ് ഈ ഇമേജ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചത് ലെയർ എടുത്തു, ഇമേജ് ക്ലിക്ക് ചെയ്തു. അതിന് നമുക്ക് ഇമേജ് ക്ലിക്ക് ചെയ്തപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫോട്ടോ വേണമെങ്കിൽ ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഫോട്ടോ നമുക്കിവിടെ ഒരു വാട്ടർ മാർക്കായിട്ട് ഇവിടെ പിടിപ്പിച്ച് വീഡിയോ മൊത്തം നോക്കാം. ഇനി ആ വീഡിയോ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഈ വാട്ടർ മാർക്ക് ഇപ്പം ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്, ഒരു വാട്ടർ മാർക്ക്. ഇനി നമുക്ക് ഈ വീഡിയോയുടെ സൗണ്ട് മ്യൂട്ട് ചെയ്യാൻ പറ്റും. അത് അതെന്ന് വെച്ചാൽ ഈ വീഡിയോ മേൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അപ്പോൾ ഈ ഒരു സൈഡിൽ ഒരു ടാസ്ക് ബാർ വരും. ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ കളർ അനിമേഷൻ അങ്ങനെയൊക്കെ വേണമെന്ന് വരും. ഇനി ഈ ഫോട്ടോ നിങ്ങൾക്ക് വാട്ടർ മാർക്ക് ഇപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഈ വീഡിയോയുടെ സൗണ്ട് നിന്ന് കട്ട് ചെയ്ത് കാണിക്കാൻ പോകണം നിങ്ങളെ. അപ്പോൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ സൗണ്ട് ബട്ടൺ, അതായത് ഈ സൗണ്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ വോളിയം ബട്ടണിൽ നമുക്ക് അപ്പ് ചെയ്യാൻ പറ്റും, ലോ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങളതൊന്ന്
മ്യൂട്ട് ചെയ്യുക. ഇനി നിങ്ങൾ അടുത്ത നിങ്ങൾക്ക് ഈ വാട്ടർമാർക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ വാട്ടർമാർക്ക് ഇപ്പോൾ കുറച്ച് ഓടി കഴിയുമ്പോൾ ആ വാട്ടർമാർക്ക് നിങ്ങളുടെ ഇതൊന്നും നഷ്ടപ്പെടും. അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കുകയും ഈ ഫോട്ടോയിൽ നിൽക്കുക. ഈ ഫോട്ടോയിൽ നിൽക്കിയിട്ട് നിങ്ങളൊന്ന് ഡ്രാഗ് ചെയ്ത് ഈ വാട്ടർമാർക്ക് ഈ വീഡിയോ കഴിയണ വരെ നിങ്ങളൊന്ന് വലിച്ചു കൊണ്ടുപോയി ഫുൾ എൻഡ് അപ് ടു എൻഡ് വരെ നിങ്ങളൊന്ന് ചെയ്യുക. അപ് ടു എൻഡ് വരെ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എളുപ്പമാകും. വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ വാട്ടർമാർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ വാട്ടർമാർക്ക് ഉണ്ടാകും. ഇനി നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റും ഇപ്പോൾ ആഡ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് എടുക്കുക, ഓക്കെ കൊടുക്കുക. എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ടെക്സ്റ്റ് ഈ വാട്ടർമാർക്കിൻ്റെ അടിയിൽ വെക്കുക. ടെക്സ്റ്റ് ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കുറച്ച് സെക്കൻഡുകൾക്ക് മാത്രമാണ് എച്ച് സി എസ് ഹോൾഡേ സ്റ്റുഡിയോസ് എന്ന ഷോർട്ട് ഫോം ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അതും അതുപോലെ തന്നെ നീക്കി നമുക്ക് ലാസ്റ്റ് വരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു സബ് ടൈറ്റിൽ വാട്ടർമാർക്ക് വരും. ഇനി നമുക്കതിൻ്റെ കളർ, ഈ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഏത് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. വീഡിയോയിൽ തന്നെ ലൈവ് എഡിറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഈ കളർ ബട്ടൺ, ഈ എല്ലാത്തിനും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ഓപ്ഷൻ വരും. ഇനി കളർ ബട്ടണിൽ നിൽക്കുക. ഞാനിപ്പോൾ ഒരു റെഡ് കളർ എടുത്തു. ഇനി നിങ്ങൾക്ക് ഈ ഇതിൻ്റെ ഫോണ്ട്, ഇതിൻ്റെ ഫാഷൻ ഫോണ്ട് മാറ്റണമാണെങ്കിൽ ആ നേരെ ആ ടെക്സ്റ്റിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിൽക്കുക. അതിൻ്റെ അതിനകത്ത് ഒരു പ്രീമിയം കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാറ്റും കൊടുക്കണമെങ്കിൽ അതങ്ങനത്തെ കുറേ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നും എടുക്കുകയാണ്. പിന്നെ അതുകൂടാണ്ട് ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മേളിലൊരു കൈൻ മാസ്റ്റർ അസെറ്റ് എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്. ഞാനിപ്പോൾ ടച്ച് ചെയ്താക്കണ ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പല പല ഹാൻഡ് റൈറ്റിംഗ് കുറേ ഒരു 1000 അസെറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങളതിനകത്തൊരു അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യണം നിങ്ങൾക്ക് പ്രീമിയം സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ. പിന്നെ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്സ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ മെയിൻ ഫീച്ചർ എന്ന് വെച്ചാൽ വോയിസ് ഓവർ ഫംഗ്ഷൻ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അലോ കൊടുക്കുക, അലോ പെർമിഷൻസ് ചോദിക്കും. പിന്നെ ഇതിൻ്റെ ഫീച്ചർ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഈ ഇപ്പം ഞാൻ എൻ്റെ ഓഡിയോ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് അടി കാണിക്കുന്നുണ്ട്. ആ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട്. ഒരു പ്രൊഫഷണൽ ഇതാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിൽ കൂടി ഒരു ഓഡിയോ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചില്ല. ഹലോ ഗൈസ്, വെൽക്കം ടു ഓൾഡേ സ്റ്റുഡിയോസ് എന്ന ഒരു ഓഡിയോ കൊടുത്തിട്ട് എനിക്കിപ്പോൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ചെറുതായിട്ടല്ല, ഇച്ചിരി വാസ്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ റെക്കോർഡിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ആ ഫീച്ചറാണ് ഈ വോയിസ് ഓവറിൽ വരുന്നത്. നിങ്ങൾക്ക് എക്സ്ട്രാ വോയിസ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും ഈ പ്രൊഫഷണൽ ആപ്സ് പോലെ. പിന്നെ സെൻട്രലൊരു ക്യാപ്ചർ ബട്ടൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ക്യാമറ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ, ഇത് വീഡിയോ, ഇത് ക്യാമറ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതാണ് അതിനകത്ത് വീഡിയോ. പിന്നെ ഓഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ നമ്മൾ ഈ ഇപ്പം മ്യൂട്ട് ചെയ്തില്ലേ, ഈ മ്യൂട്ട് ചെയ്തതിന് പോലെ ഇപ്പം ഗെയിം പ്ലെയേഴ്സ് ഒക്കെ ആണെങ്കിൽ യൂട്യൂബിന് വേണ്ടി നമ്മൾ ഓഡിയോസ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഓഡിയോ എടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഒരു പാട്ട് എടുക്കുവാണ്, ഒരു പാട്ട് എടുത്തിട്ട് ഇടാം. അപ്പോൾ ഗംഗം സ്റ്റൈൽ എന്ന പാട്ട് നമുക്ക് കേട്ട് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് അടിയിൽ ലേതായിട്ട് പൊക്കോളും. ഇപ്പോൾ കുറേ സാധനം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സൈഡിൽ ഞാനിപ്പോൾ നെക്കി പിടിച്ചങ്ങനെ പെട്ടതുണ്ട്. ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഈ പ്രീമിയറിലൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും, ഒരു സൈഡിൽ ഇങ്ങനെ ഓരോരോ ഭാഗമായിട്ട് വന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാം. ഇനി നിങ്ങൾക്ക് അതിൻ്റെ അലോങ് വിത്ത് വീഡിയോ, ആ വീഡിയോ അടിയിൽ വേണമെങ്കിൽ ഈ ബട്ടൺ, ഞാനിപ്പോൾ നെക്കിയേക്കണ ബട്ടൺ, ലെഫ്റ്റ് സൈഡിലെ ബട്ടൺ നോക്കുക. ആ ബട്ടണിലേക്ക് എന്നിട്ട് അത് പ്ലേ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് പ്ലേയും ചെയ്യാം ഇവിടെ തന്നെ. ഇനി നമുക്കിത് തിരിച്ചു പോകണമെങ്കിൽ ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത ഫംഗ്ഷൻ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇത് റീഡൂ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ റീഡൂ ബട്ടൺ വരുന്നുണ്ട്. ആ റീഡൂ ബട്ടൺ വെച്ച് നമുക്ക് റീഡൂ ചെയ്താൽ ഞാനിപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ ബാക്ക് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇപ്പോൾ ഇതിൽ തെറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ റീഡൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതിനകത്ത് സെറ്റിങ്സിൻ്റെ അകത്ത് വരുന്ന മൂന്ന് സെക്ഷനാണ് എഡിറ്റിംഗ്, വീഡിയോ, ഓഡിയോ. ഒരു പ്രൊഫഷണൽ വീഡിയോ എഡിറ്റിംഗ് ആപ്പ് ആയതുകൊണ്ട് ഇതിനകത്ത് പല പല ഓപ്ഷനുകൾ വരുന്നുണ്ട്. അപ്പോൾ മാസ്റ്റർ ഓഡിയോ ഓഫ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. വീഡിയോ ഫെയ്ഡിങ് ചെയ്യണം, എഡിറ്റിംഗ്, അതിൻ്റെ ലെയർ, ടൈമിംഗ്, ഇതൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. ഇനി വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ ഇപ്പോൾ ഞാൻ ഇത്രയും ക്രിയേറ്റ് ചെയ്തു, ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ ഒരു ഓപ്ഷൻസ് ഇല്ല. പിന്നെ ലെയറിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വാട്ടർമാർക്സ് മാത്രമല്ല എഫക്ട്സ് ആഡ് ചെയ്യാം. പിന്നെ കുറേ എഫക്ട്സ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം, ബേസിക് എഫക്ട്സ് അല്ലാണ്ട്. പിന്നെ ഹാൻഡ് റൈറ്റിംഗ് നമ്മുടെ കൈ വെച്ച് തന്നെ ഇങ്ങനെ എഴുതാം, ഇങ്ങനെ റൗണ്ടൊക്കെ ചെയ്ത് ടിപ്പ് വീഡിയോ കൂടെ നമ്മുടെ കൈ വെച്ച് തന്നെ ഇങ്ങനെ എഴുതാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇനി ഈ വീഡിയോ നമുക്കിനി എക്സ്പോർട്ട് ചെയ്യണം എങ്ങനെ നോക്കാം ലാസ്റ്റായിട്ട്. അപ്പോൾ ഇതൊരു ചുരുക്ക വീഡിയോ ആണ്, ഇതിനെ കുറച്ചുകൂടി പറയാണ്ടായി എക്സ്പ്ലെയിൻ ചെയ്ത്. അപ്പോൾ ചുരുക്ക വീഡിയോ ആണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു കൂടി ഞാൻ കാണിച്ചു തരാം. ഈ ഓഡിയോ നമ്മൾ ഈ ഇതിൻ്റെ ഓഡിയോ എടുത്തു. ഇനി നമുക്ക് ഇതിനകത്ത് ക്ലിപ്പ് ഗ്രാഫിക്സ് അങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഡെമോ ആണ്, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നിടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഇടുന്നത്. പിന്നെ ഈ ലെറ്റേഴ്സ് നമുക്ക് വേണമെങ്കിൽ എഫക്ട്സ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഫെയ്ഡ് ചെയ്ത് വരണോ, എത്ര സെക്കൻഡിൽ ഫെയ്ഡ് ചെയ്ത് വരണം, അങ്ങനത്തെ എഫക്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിനടുത്ത് നമുക്ക് എക്സ്പോർട്ടിങ് നോക്കാം. ഇപ്പോൾ നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഈ എക്സിറ്റ് ബട്ടൺ, അല്ലെങ്കിൽ ബാക്ക് ബട്ടൺ, ബാക്ക് ബട്ടണിൽ ഈ സ്വിച്ചിലാമെന്നാൽ അമർത്തണം. ഈ സ്വിച്ചിൽ അമർത്തുമ്പോൾ നമുക്ക് ബാക്കിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഒന്ന് ക്ലോസ് ആയി പോയിട്ട് നമുക്കിവിടെ അൺടൈറ്റിൽഡ് 7 എന്ന് കിടക്കും.
അപ്പോൾ അൺടൈറ്റിൽ സെവനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തപോലെ തന്നെ ആ വാട്ടർ മാർക്ക് വലുതായിട്ട് വന്നു. ഞാൻ നേരത്തെ അൺഡു ചെയ്തുകൊണ്ട് ആ നെയിം സബ്ടൈറ്റിൽ വാട്ടർ മാർക്ക് പോയി. ഇനി നമുക്ക് എന്തെങ്കിലും ഇനി എക്സ്ട്രാ ആയിട്ട് ഇതിൽ ചെയ്യാണ്ട് ഈ ക്ലിക്ക് ചെയ്ത് നമുക്ക് നേരെ പിന്നെയും പോകാം, അല്ലെങ്കിൽ ബാക്ക് അടിച്ചിട്ട് നമുക്ക് ഇനി എക്സ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഷെയർ ബട്ടൺ ഉണ്ട്. ഷെയർ ബട്ടൺ ഉണ്ട്, പിന്നെ വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് പോയിട്ട് പിന്നെ ഡിലീറ്റ്. അപ്പോൾ നമുക്ക് ഈ ഷെയർ ബട്ടണിലേക്ക് പോയി കഴിഞ്ഞാൽ ഷെയർ ബട്ടണിലേക്ക് പോകുമ്പോൾ അടുത്ത് ഇങ്ങനെ കാണിക്കും എക്സ്പോർട്ട് ആൻഡ് ഷെയർ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മൂന്ന് ഓപ്ഷൻസ്, ചിലതിൽ ഫോർ ഓപ്ഷൻസ് ഒക്കെ വരും എച്ച് ഡി. അപ്പോൾ മിനിമം ഒരു ഹൈ ഡെഫിഷൻ 720p ഒക്കെ എടുക്കാൻ നോക്കാം. അതിൽ താഴേക്ക് പോയ ക്ലാരിറ്റി കുറയും വീഡിയോയുടെ. പിന്നെ വേറെ ഒന്നും നോക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോൾ ജസ്റ്റ് 720p അതിൽ താഴെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 480p മാക്സിമം എടുക്കാൻ നോക്കുക. അതിന് നമുക്ക് ഇനി എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് എടുക്കുമ്പോൾ പ്രൊജക്റ്റ് ഇങ്ങനെ എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഫുൾ ആകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആവും. പിന്നെ അത്രയ്ക്കും വലിയ പ്രൊജക്റ്റുകളാണെങ്കിൽ മാത്രമേ അത് ഒത്തിരി സമയം എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് പെട്ടെന്നാവും, ഒരു 5 മിനിറ്റ് 4 മിനിറ്റുള്ളേ ആവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൈൻ മാസ്റ്റർ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇനി വേറെ ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വേറെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഫുൾ വേർഷൻ്റെ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. അപ്പോൾ ഈ പുതിയതായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയവരും തുടങ്ങാനിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ ആപ്പ് ഉപയോഗിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ എക്സ്ട്രാ അഡോബ് പ്രീമിയർ ആഫ്റ്റർ എഫക്ട്സ് ഫയൽ കട്ട് ഒക്കെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇച്ചിരി ചാനൽ വലുതായതിനു ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം തുടക്കത്തിൽ തന്നെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് അത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല എല്ലാവർക്കും. അപ്പോൾ ഏറ്റവും എളുപ്പമായിട്ടൊരു ആപ്പാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. കാരണം എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ എത്തുന്നതായിരിക്കും. ബൈ.